സുഹൃത്തുക്കളെ എസ് വി ആർ ഗോയിത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി പോകുന്നുള്ള ഒന്ന് രണ്ട് വ്യാജ വാർത്തകളെ കുറിച്ചാണ് എനിക്കത് കണ്ടപ്പോൾ നല്ല തമാശ തോന്നി അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതിന്റെ ഭാഗമായി ഞാൻ ഒരു വീഡിയോ ചെയ്തുള്ളത് അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ എസ് വി ആർ കുവൈത്തിൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൻ കൂടെ ഒന്ന് അനേക ചെയ്യുക കാരണം കുവൈത്തിൽ മാറി മാറി വരുന്ന നിയമോശങ്ങളും മറ്റു ചെറിയ വാർത്തകളുമായാണ് ഈ ചാനൽ മുമ്പോട്ട് പോകുന്നത് കുവൈത്തിലുള്ളവരെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ഉപകാരപ്പെട്ടതെന്ന് വരും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം എല്ലാവരും കണ്ടു കാണും ഒന്ന് രണ്ട് ദിവസം മുമ്പ് അതായത് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് രാത്രി എട്ടര മണിക്ക് കുവൈത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മെസ്സരികളൊക്കെ ജനാല തുറന്നു വെച്ച് ഒച്ചത്തിൽ തെക്ക് ബീർ ചെല്ലുന്നുള്ളത് ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് പേടിച്ചു പോയിരുന്നു എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല കർഫ്യൂ ആയതുകൊണ്ട് അപ്പം എന്താണ് വെളിയിൽ നടക്കുന്നുള്ള എന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ കുറേ സുഹൃത്തുക്കളെ സവാരിക്ക് പോയത് ഫേസ്ബുക്ക് മെസ്സേജർ വഴി കോൾ ചെയ്തു മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് ഏതോ ഒരു മസിരിൻ്റെ മണ്ടയിൽ തോന്നിയൊരു ബുദ്ധിയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്ത് പോയൊരു ആയിരുന്നു ഇന്ന് രാത്രി കൃത്യം ഒട്ടര മണിക്ക് എല്ലാവരും ജനാല തുറന്നു വെച്ച് ഒച്ചത്തിൽ തെക്ക് വീർ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ദ്വാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയൊരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പോൾ അന്ന് രാത്രി ഒരു കോത്തിലുള്ള ഒരു പത്രം എഴുതി ഫർവാനയില് ഇവിടുത്തെ നിയമപാലകർ മൊത്തം വളഞ്ഞിരിക്കുകയാണെന്നൊക്കെ തള്ളു ഫുള്ള് തള്ളാ വാട്സപ്പിൽ വരുന്ന വാർത്തകളൊക്കെ വാർത്തകളാക്കിയിട്ടങ്ങോട്ട് ചവിട്ടി വിടുത്തത് തന്നെ അപ്പോൾ അങ്ങനെ പോലീസുകാർ വന്നിരുന്നു പോലീസുകാർ വന്ന് അവർ അവരുടെ മൈക്ക് വഴി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആരും ജനാല തുറക്കരുത് ഒച്ചത്തിൽ ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു പിന്നെ അത് നിന്നു ഇനി ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഇതേ വീഡിയോ മൊത്തം അതിന് പുതിയൊരു ഹെഡിങ് ഒക്കെ ആയിട്ട് വരും അറബ് നാട്ടിൽ ഇത് ലോകം അവസാനിക്കുകയായി ജനങ്ങളൊക്കെ ജനാല തുറന്നിട്ട് അത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തയ്ക്ക് വീറ് ചെല്ലുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ പ്രചരിക്കും അതിനെ ഷെയർ ചെയ്യാനും കുറേ ആൾ ആമിയും പറയാനും കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ അതേപോലെ തന്നെ മിനി ആ മക്കയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാബൻ്റെ മുകളിൽ പ്രാവുകൾ പറക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ആ ക്ലിപ്പിൻ്റെ കൂടെ കുറാനൊക്കെ ഓത്തൊക്കെ കയറ്റി അതിൽ ടൈപ്പിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതാ പ്രാവുകളും തവാഫ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ അപ്പോൾ സത്യം പറഞ്ഞെങ്കിലും മക്കൽ എല്ലാ ദിവസവും പ്രാവ് പറക്കുന്നുണ്ടായിരുന്നു അതിലൊരു പ്രത്യേകത ആ ആ ഒരു പ്രാവശ്യമുള്ള പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഞാനും കുറെ കമൻ്റ് അടിച്ചിരുന്നു എൻ്റെ വീടിന്റെ മുകളിലും ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇതേപോലെ പ്രാവ് പറക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കമ്പയർ ചെയ്തെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കുറെ ആൾ തെറിയൊക്കെ വിളിച്ചിരുന്നു കുറേ ആള് അതിന് സപ്പോർട്ട് ചെയ്തും പ്രതികൂലമായും അനുകൂലമായൊക്കെ കമൻറ്റ് കുറേയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഈ വീഡിയോ ഒക്കെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ അത് പുതിയ ഹെഡിങ്ങിൽ ഇറങ്ങും ഇങ്ങനെയാണ് ഈ വ്യാജ വാർത്തകൾ ഉണ്ടാ ഉണ്ടാകുന്നത് ആ മസിളുടെ ആ തക്ബീറുകളിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ആ മക്കൽ ഉണ്ടായ സംഭവം ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വ്യാജ വാർത്തകൾ ഉണ്ടാകുന്നുള്ളത് അതിപ്പോൾ ഒരാളെ കയ്യിൽ കിട്ടുമ്പോൾ ആടുന്ന് ഹെഡിങ് മാറി അതിങ്ങനെ മാറി മാറി മാറിപ്പോ എരിവും പുളിവും എങ്ങനെയൊക്കെ അതിൽ എഴുതി ചേർക്കാൻ പറ്റും അങ്ങനെയൊക്കെ എഴുതും ഈ മസരുകൾ നിന്ന് നല്ല ടോപ്പ് റിലീസാവും എന്നെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നല്ല പബ്ലിസിറ്റി ആയിട്ട് ഓടും തക്ബീർ ചെല്ലുന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പം സുഹൃത്തുക്കളെ ഇനി നല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ